അതെ, യുപിയിൽ വീണ്ടും ദുരഭിമാന കൊല നടന്നിരിക്കുന്നു. കേരളീയർ അഭിമാനികളാണ്. ഇതൊക്കെ നടക്കേണ്ടതും നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും യുപി പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം. അതുകൊണ്ട് അച്ഛൻ മകളെ വിഷം കൊടുത്തു കൊന്നത് നവോത്ഥാന കേരളത്തിലെ ആലുവയിൽ കരുമാലൂരിലല്ല കേട്ടോ, യുപിയിലെ പിന്തിരിപ്പന്മാരുടെ കരുമാലൂരിലാണെന്ന് നമുക്ക് ആശ്വസിക്കാം, സമാധാനിക്കാം. കേരളം, കേരളീയത എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളീയം നടത്തിയത്. കേരളം നവോത്ഥാനവാദികളുടെ നാടാണ്. ഇവിടെ നവോത്ഥാനമേ ഉള്ളൂ. ചിലപ്പോൾ മാത്രം ചില പിന്തിരിപ്പന്മാർ മൂരാച്ചി സ്വഭാവവുമായി വരും. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ അവർ പറയും. ഞങ്ങൾ എന്തു വില കൊടുത്തും അവരെ മല കയറ്റും. അതിന് ഇതുവരെ ക്ഷേത്രത്തിൽ പോകാത്തവരെ വരെ കൊണ്ടുവരും. ഇനി വേണ്ടി വന്നാൽ അന്യ സംസ്ഥാനത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്താലും ഞങ്ങൾ അത് ചെയ്യും. ഞങ്ങൾ നവോത്ഥാന മതിൽ കെട്ടും. ഹിന്ദുക്കളുടെ അമ്പലകാര്യത്തിൽ ഇടപെടാൻ, മതിൽ കെട്ടാൻ ഞങ്ങൾ മുസ്ലിം സ്ത്രീകളെ വരെ രംഗത്തിറക്കും. അവർ തട്ടമിടും. തട്ടം മാത്രമല്ല, മറ്റാരും അവരുടെ കൈ പോലും കാണാതിരിക്കാൻ അവർ മേലാസകലം ബുർഖയിടും. ബുർഖയ്ക്കെതിരെ ഇറാനിലും മറ്റും മുസ്ലിം രാജ്യങ്ങളിലും സ്ത്രീകൾ പോരാടുന്നതും അവരെ അടിച്ചു കൊല്ലുന്നതും ജയിലിലിടുന്നതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കണമെന്നും ഞങ്ങൾ പറയില്ല. അത് അവരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? ശബരിമല അങ്ങനെയല്ലോ, അത് നവോത്ഥാനത്തിന്റെ പ്രശ്നമല്ലേ? പിന്നെ അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ ജനം തല്ലിക്കൊന്നത് അവൻ മറ്റു മനുഷ്യനോളം സമാനനല്ലാത്ത ആദിവാസി ആയതുകൊണ്ടല്ലേ? ആദിവാസിയെ തല്ലിക്കൊല്ലുന്നതിൽ കുഴപ്പമില്ല എന്നു ഞങ്ങൾ പരസ്യമായി പറയില്ലെങ്കിലും ആദിവാസിയെ തല്ലിക്കൊന്നവരെയെല്ലാം ഞങ്ങൾ രക്ഷിക്കും. അതിന് പറ്റുന്ന വക്കീലിനെ വെക്കും. പ്രതികളെ മോചിപ്പിക്കാൻ ഏതറ്റം വരെയും പോകും. ആദിവാസികൾക്കധികം വോട്ടില്ലല്ലോ. അട്ടപ്പാടി വരുന്ന മണ്ണാർക്കാട് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ ഏത് വോട്ടാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പാലക്കാട്ടെ അനീഷിന്റെ കാര്യമായിരിക്കും നിങ്ങളിപ്പോൾ പറയുന്നത്. അവിടെ ഉള്ളവരെല്ലാം സഖാക്കളാണ്. അവൻ എന്തിനാണ് ജാതിയിൽ ഉയർന്ന പെണ്ണിനെ സ്നേഹിക്കാൻ പോയത്? അവനെ 90 ദിവസത്തിനുള്ളിൽ കൊല്ലുമെന്ന് അവന്റെ ഭാര്യയുടെ പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 89-ാം ദിവസം തന്നെ കൊല്ലാൻ ഭാര്യ പിതാവിന് ഞങ്ങളുടെ പോലീസ് എല്ലാ സഹായവും നൽകിയിട്ടുണ്ട്. വധഭീഷണി ഉണ്ടായാൽ അന്വേഷിക്കില്ല. പോലീസ് സംരക്ഷണം വേണ്ടവന് അത് നൽകില്ല. അതാണ് ഞങ്ങളുടെ പോലീസ്. കോട്ടയം മാന്നാനത്ത് കെവിനെ കൊന്നത് അവന്റെ ഭാര്യയുടെ വീട്ടുകാരല്ലേ? അവനെ തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമെന്താ? കൊന്നത് ഭാര്യ വീട്ടുകാരല്ലേ, പോലീസ് അല്ലല്ലോ. അവൻ ക്രിസ്ത്യാനിയാണെങ്കിലും ദളിതനല്ലേ? കൊന്നവൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഉയർന്ന ക്രിസ്ത്യാനിയല്ലേ? റോമൻ കത്തോലിക്കനല്ലേ? ക്രിസ്ത്യാനികളിൽ ജാതി വ്യത്യാസം ഉണ്ടായതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴിതാ പ്രബുദ്ധ കേരളത്തിൽ, നവോത്ഥാന കേരളത്തിൽ, കേരളീയ കേരളത്തിൽ മറ്റൊരു മതത്തിൽപ്പെട്ട യുവാവിനെ പ്രണയിച്ചതിന് അച്ഛൻ മകളെ വിഷം കൊടുത്തു കൊന്നിരിക്കുന്നു. കേരളത്തിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിലാണ് ഇത് നടന്നെന്നതിനാൽ ഞങ്ങൾക്ക് അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കേരളീയം നടക്കുന്നതിനിടയിലാണ് ആശുപത്രിയിലായ കുട്ടി മരിച്ചത്. ഫാത്തിമയുടെ മരണത്തിന്റെ പ്രതി പിതാവ് അബീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പാകെ നവോത്ഥാന ശ്രമങ്ങൾ നടന്നിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്താൻ ജാതിയെയും മതത്തെയും ഉപയോഗപ്പെടുത്തിയപ്പോൾ വിവേചനവും വളർന്നു. മുന്നോട്ടു പോയ നവോത്ഥാനം പിറകോട്ടടിച്ചു. അതുകൊണ്ടാണ് ദളിത് യുവാവിന് വിവാഹം കഴിച്ച യുവതിയുടെ ദരിദ്രനായ പിതാവ് അവളെ കൊന്നത്. അവൻ പട്ടാളക്കാരനായിരുന്നു. ഈ കുടുംബത്തേക്കാൾ സമ്പത്തും ഉണ്ടായിരുന്നു. അവന്റെ സമ്പത്തിനും പട്ടാളത്തിലെ ജോലി എന്ന സുരക്ഷിതത്വത്തിനും ജാതീയതയെ മറികടക്കാനായില്ല. ഇതാണ് നവോത്ഥാന കേരളം സഖാവേ. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊണ്ട് നവോത്ഥാനം വരില്ല. യുപിയെയും വടക്കേ ഇന്ത്യയും തെറിവിളിച്ചതുകൊണ്ടും നവോത്ഥാനം വരില്ല. അതിന് കഠിനമായി യത്നിക്കണം. എളുപ്പത്തിൽ വോട്ട് പിടിക്കാൻ പറ്റുന്നതുപോലെ അത്ര എളുപ്പമല്ല ഇത്. മലയാളിക്ക് കപടത കൂടുതലാണ്, ഇടതുപക്ഷക്കാരെ പോലെ. നമ്മളെല്ലാം ഇടതുപക്ഷ ചിന്താഗതിക്കാരനെന്ന് അവകാശപ്പെടുകയും അതനുസരിച്ച് നമുക്ക് ജാതിയിൽ നിന്ന് അന്ധമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്വകാര്യ ജീവിതമായാലും പൊതുജീവിതമായാലും എവിടെയും ജാതി പരോക്ഷമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതാണ് മലയാളിയുടെ കാപട്യം. പലപ്പോഴും അതും വിട്ട് വളരെ പ്രത്യക്ഷമായും ജാതി പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ദുരഭിമാന കൊല. ഇത് കേരളമാണ്, ഉത്തരേന്ത്യയല്ല.
എന്നൊക്കെയുള്ള പതിവ് പല്ലവികളും കാര്യമില്ല സഖാവേ. സീനിയറായ മുസ്ലിം പിന്നാക്ക വനിതാ കൗൺസിലർമാരുള്ളപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടിന്റെ നിലവാരം വെച്ച് ഈ അവകാശവാദങ്ങളെ മറികടക്കാനാണ് ചെറുപ്പക്കാരി മേയർ എന്ന ലേബലിട്ട് 21-കാരി കൗൺസിലറെ മേയറാക്കിയതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഹമാസിന് വേണ്ടിയും പാലസ്തീന് വേണ്ടിയും തെരുവിലിറങ്ങിയത് മുസ്ലിം വോട്ട് കിട്ടുമെങ്കിൽ പോന്നോട്ടെ എന്ന് കരുതിയിട്ടല്ലെന്ന് നെഞ്ചുറപ്പോടെ ഏത് സഖാവിന് പറയാൻ കഴിയും? പ്രതിപക്ഷത്തിരിക്കുന്ന സതീശന് ഇത് പറയാനുള്ള ധൈര്യമില്ല. വോട്ടിന് വേണ്ടിയാണ് CPM ഹമാസ് അനുകൂല റാലി നടത്തുന്നതെന്ന് പറയുന്ന സതീശൻ ഇതേ മതപരമായ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് ഹമാസ് റാലി നടത്തിയതെന്ന് തുറന്നു പറയാത്തത് എന്തേ? വോട്ടിന് എന്ത് പേക്കൂത്തും കാണിച്ചാൽ ജാതി പോവില്ല, നവോത്ഥാനവും വരില്ല. സഖാക്കളെ, ഇനിയെങ്കിലും വാചോടാപം ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്കും എല്ലാവർക്കും.